കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ രണ്ട് ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ആണ് പരിശോധിച്ചത്. ഇലക്ട്രിക് ചാർജ്, കൂളംസ് ലോ എന്നിവയാണവ. ഇന്ന് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് തുടങ്ങാം. ഒരു ബൾബ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ അതിനു ചുറ്റും പ്രകാശം കാണുന്ന ഒരു റീജിയൻ ഉണ്ടാവും. അതുപോലെ ഒരു ഇലക്ട്രിക് ചാർജിന്റെ സ്വാധീനം അനുഭവപ്പെടുന്ന പ്രദേശമാണ് അതിന്റെ ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ പ്ലസ് ക്യാപിറ്റൽ ക്യൂ എന്ന സോഴ്സ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മൈക്കൽ ഫാരഡേ ആണ്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? ഡെഫിനിഷൻ നോക്കാം. ദ മോഡിഫിക്കേഷൻ മെയ്ഡ് ഓൺ ദി സറൗണ്ടിങ് റീജിയൻ ബൈ എ ചാർജ് ഓർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് കോൾഡ് ഇറ്റ്സ് ഇലക്ട്രിക് ഫീൽഡ്. കൂടുതൽ വിശദീകരണങ്ങൾ തരാം. രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്നാൽ യഥാർത്ഥത്തിൽ അവയുടെ ഇലക്ട്രിക് ഫീൽഡുകളുടെ ഇന്ററാക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. സോഴ്സ് ചാർജ് പ്ലസ് ക്യാപിറ്റൽ ക്യൂവിന്റെ ഇലക്ട്രിക് ഫീൽഡിനെ ഡിസ്റ്റേബ് ചെയ്യാത്ത വളരെ ചെറിയ ഒരു ടെസ്റ്റ് ചാർജ് പ്ലസ് സ്മോൾ ക്യൂ നമുക്ക് പരിഗണിക്കാം. ഈ ടെസ്റ്റ് ചാർജ് പ്ലസ് സ്മോൾ ക്യൂവിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓർ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. നമ്മുടെ സോഴ്സ് ചാർജ് പ്ലസ് ക്യാപിറ്റൽ ക്യൂവിനും സ്മോൾ ടെസ്റ്റ് ചാർജ് പ്ലസ് സ്മോൾ ക്യൂവിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ ആർ ആണെന്നിരിക്കട്ടെ. ഇവിടെ റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും അനുഭവപ്പെടുക, കാരണം സോഴ്സ് ചാർജും ടെസ്റ്റ് ചാർജും പോസിറ്റീവ് ആണ്. കൂളംസ് ലോ നമുക്കിവിടെ വെക്ടർ ഫോർമുല എഴുതാം. വെക്ടർ എഫ് ഈക്വൽ ടു 1/4 പൈ എപ്സിലോൺ സീറോ ക്യാപിറ്റൽ ക്യൂ സ്മോൾ ക്യൂ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്. ഇവിടെ ആർ ക്യാപ് എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ ആണ്. ആർ ക്യാപിന്റെ ഡിറക്ഷൻ എവേ ഫ്രം ദി സോഴ്സ് ചാർജ് പ്ലസ് ക്യാപിറ്റൽ ക്യൂ ആയിരിക്കും. ഓക്കെ, ഇനി ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ടെസ്റ്റ് ചാർജ് പ്ലസ് സ്മോൾ ക്യൂവിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഓർ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇ ഓർ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഇ ഈക്വൽ ടു എഫ് ബൈ ക്യൂ എന്നാണ്. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടുക വെക്ടർ ഇ ഈക്വൽ ടു വെക്ടർ എഫ് ബൈ ക്യൂ ഈക്വൽ ടു 1/4 പൈ എപ്സിലോൺ സീറോ ക്യാപിറ്റൽ ക്യൂ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ് എന്നായിരിക്കും. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്? ടെസ്റ്റ് ചാർജിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ആറിന്റെ വാല്യൂ സ്മോൾ ആറിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് സോഴ്സ് ചാർജ് പ്ലസ് ക്യാപിറ്റൽ ക്യൂ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് കുറയുന്നതായിരിക്കും. ഓക്കെ, സ്മോൾ ആർ ആണ് ഡിസ്റ്റൻസ് എങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഓർ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് പ്രൊപ്പോർഷണൽ ടു 1/r² ആയിരിക്കും. ഓക്കെ, ബൈ ഡെഫിനിഷൻ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡിസ്റ്റൻസ് സ്മോൾ ആർ വെയർ ദ സ്മോൾ ടെസ്റ്റ് ചാർജ് സ്മോൾ ക്യൂ ഈസ് പ്ലേസ്ഡ് ഈസ് ഗിവൺ ബൈ ഇ ഈക്വൽ ടു എഫ് ബൈ ക്യൂ. ഫോഴ്സ് എഫും ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഇയും ഡിസ്റ്റൻസ് ആറിന്റെ ഫംഗ്ഷൻസ് ആണ്. ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് ഫോഴ്സ് എഫ് എന്നുള്ളതും അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഇ എന്നുള്ളതും. രണ്ടും പ്രൊപ്പോർഷണൽ ടു 1/r² ആണ്. രണ്ടും വെക്ടേഴ്സ് ആണ്, വെക്ടർ എഫ് വെക്ടർ ഇ രണ്ടും വെക്ടേഴ്സ് ആണ്. ഓക്കെ, എഫ് ഈക്വൽ ടു ഇ ക്യൂ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ്. ലെറ്റ് എസ് സീ ദ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്. ഓക്കെ, എഫ് ഈക്വൽ ടു ഇ ക്യൂ എന്നുള്ള റിലേഷൻഷിപ്പ് പരിഗണിച്ചിട്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റും ഡയമെൻഷനും എന്താണെന്ന് നോക്കാം.
E equal to F by Q alle. Therefore, the unit of electric field strength is Newton per Coulomb. എങ്ങനെയാണത് വരുന്നത്? ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടണും ചാർജിന്റെ യൂണിറ്റ് കൂളമോ ആയതുകൊണ്ടാണ് E equal to F by Q എന്ന് വരുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളം എന്ന് വരുന്നത്. വേറൊരു യൂണിറ്റും കൂടിയുണ്ട് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡിന്, വോൾട്ട് പെർ മീറ്റർ ആണ്. അത് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ പോയിന്റ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. ഓക്കെ, അപ്പം യൂണിറ്റ് നമ്മൾ കണ്ടുകഴിഞ്ഞു. യൂണിറ്റ് അല്ലെങ്കിൽ ഇക്വേഷൻ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ അറിയാമെന്നുണ്ടെങ്കിൽ ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് എളുപ്പത്തിൽ എഴുതാനാവും. എന്തായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഇയുടെ ഡയമെൻഷൻ? ഇ ഈക്വൽ ടു എഫ് ബൈ ക്യൂ അല്ലേ. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്നത് എം എൽ ടി റേസ് ടു മൈനസ് ടു ആണ്. അറിയാലോ എഫ് ഈക്വൽ ടു എം എ എന്നുള്ള ഇക്വേഷനില് എം മാസ് ആണ്, ഡയമെൻഷൻ ക്യാപിറ്റൽ എം ആയിരിക്കും. ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വരുമ്പോൾ ഡയമെൻഷൻ എൽ ടി റേസ് ടു മൈനസ് ടു വരും. അങ്ങനെ ഫോഴ്സിന്റെ ഡയമെൻഷൻ എം എൽ ടി റേസ് ടു മൈനസ് ടു ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡയമെൻഷൻ ആണ് ഫോഴ്സിന്റെ. അത് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു വാല്യൂ ആണ്, ഒരു കാര്യമാണ്. ഇനി ചാർജ് ക്യൂവിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഐ ടി ആണ് അല്ലെ. യൂണിറ്റ് ടൈമില് പ്രത്യേക ഒരു സമയം എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള കറന്റ് ഫ്ലോ, അതാണ് നമ്മൾ ചാർജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഡയമെൻഷണൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഇ ഈക്വൽ ടു എഫ് ബൈ ക്യൂ എന്നുള്ളത് എം എൽ ടി റേസ് ടു മൈനസ് ടു ഡിവൈഡഡ് ബൈ ഐ ടി വരും. അങ്ങനെയാകുമ്പോ എം എൽ റേ എൽ ടി റേസ് ടു മൈനസ് ത്രീ ഐ റേസ് ടു മൈനസ് വൺ എന്ന് കിട്ടും. എന്തായിരിക്കും ഇയുടെ ഡയമെൻഷൻ? എം എൽ ടി റേസ് ടു മൈനസ് ത്രീ ഐ റേസ് ടു മൈനസ് വൺ. ഡയമെൻഷൻ എപ്പോഴും സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലാണ് സൂചിപ്പിക്കാറുള്ളത്. ഡയമെൻഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഇ ഈക്വൽ ടു എം എൽ ടി റേസ് ടു മൈനസ് ത്രീ ഐ റേസ് ടു മൈനസ് വൺ വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റ്. ഓക്കെ, അപ്പോ യൂണിറ്റും ഡയമെൻഷനും നമ്മൾ കണ്ടു കഴിഞ്ഞു. സോഴ്സ് ചാർജ് എപ്പോഴും കൺവെൻഷനൽ ആയിട്ട് പ്ലസ് ക്യാപിറ്റൽ ക്യൂ എന്നാണ് കൊടുക്കാറുള്ളത്. ടെസ്റ്റ് ചാർജ് പ്ലസ് സ്മോൾ ക്യൂ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ റേഡിയലി ഔട്ട്വേർഡ്സ് ആയിരിക്കും. ടെസ്റ്റ് ചാർജ് നെഗറ്റീവ് സ്മോൾ ക്യൂ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ റേഡിയലി ഇൻവേർഡ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോ അത് ഈ ചാർജിന്റെ മൂവ്മെന്റ് ഒക്കെ ഇവിടെ കാണിച്ചിരിക്കുന്നത് നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. ഇലക്ട്രിക് ഫീൽഡിനും ഡിസ്റ്റൻസ് ആറിനും ഇൻവേഴ്സ് സ്ക്വയർ ലോ ഡിപ്പെൻഡൻസ് ആണുള്ളത്. ഈ പ്രൊപ്പോർഷണൽ ടു വൺ ബൈ ആർ സ്ക്വയർ അല്ലെ. അത്തരം റിലേഷൻഷിപ്പിന്റെ ഗ്രാഫ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ആയിരിക്കും, കർവ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. നമ്മൾ പറഞ്ഞു ടെസ്റ്റ് ചാർജ് പ്ലസ് സ്മോൾ ക്യൂ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ റേഡിയലി ഔട്ട്വേർഡ്സ് ആയിരിക്കും. ടെസ്റ്റ് ചാർജ് നെഗറ്റീവ് സ്മോൾ ക്യൂ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ റേഡിയലി ഇൻവേർഡ്സ് ആയിരിക്കും. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിക്ക് സ്ഫെറിക്കൽ സിമ്മട്രി ഉണ്ടെന്ന് നമുക്ക് സാമാന്യ ബുദ്ധിയിൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആ പോയിന്റിന് ചുറ്റും എല്ലായിടത്തും ഉണ്ടാവും. അതായത് അതിന് സ്ഫെറിക്കൽ സിമ്മട്രി ഉണ്ടായിരിക്കും. മീൻസ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഹാസ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് അറ്റ് എവറി പോയിന്റ് ഡിസ്റ്റൻസ് സ്മോൾ ആർ ഫ്രം ദി സോഴ്സ് ചാർജ് പ്ലസ് ക്യാപിറ്റൽ ക്യൂ. ഇവിടെ കാണിച്ചിരിക്കുന്നത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ടെസ്റ്റ് ചാർജ് ആണ് പ്ലസ് സ്മോൾ ക്യൂ എന്ന് കൊടുത്തിരിക്കുന്നത്. Our next focus area topic is electric field lines. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് മനസ്സിലാക്കി. ഇലക്ട്രിക് ഫീൽഡിനെ വിഷ്വലൈസ് ചെയ്യുന്നതിന് വേണ്ടി മൈക്കൽ ഫാരഡെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കൺസെപ്റ്റ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ഓർ കർവ്ഡ് പാത്ത് ത്രൂ വിച്ച് എ പോസിറ്റീവ് ചാർജ് മൂവ് ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ടു മൂവ്.
ഇലക്ട്രിക് ഫീൽഡിൽ ടെസ്റ്റ് ചാർജ് സഞ്ചരിക്കുന്ന സാങ്കൽപ്പിക പാതയാണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഓർ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഒരു റീജിയനിൽ ഡെൻസിറ്റി ഓഫ് ഫീൽഡ് ലൈൻസ് കൂടുതലാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് അവിടെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലാണെന്നുള്ളതാണ്. ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജിന്റെ ലൈൻസ് ഓഫ് ഫോഴ്സും സിസ്റ്റം ഓഫ് ടു ചാർജസിന്റെ ലൈൻസ് ഓഫ് ഫോഴ്സും എങ്ങനെയാണെന്ന് നമുക്ക് തുടർന്ന് കാണാം. ലൈൻസ് ഓഫ് ഫോഴ്സ് സ്ട്രെയിറ്റ് അല്ലെങ്കിൽ കർവ്ഡ് ലൈൻസ് ആയിട്ടാണ് കാണപ്പെടുക. കർവിന്റെ ഏതെങ്കിലും പോയിന്റിലെ ടാൻജന്റ് വരച്ചാൽ അത് സൂചിപ്പിക്കുന്നത് ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ ആയിരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഒരിക്കൽ കൂടി പറയാം, കർവിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലെ ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നത് ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ ആയിരിക്കും. ക്ലിയർ? ഇനി നമുക്ക് വരച്ചു പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജിന്റെയും നെഗറ്റീവ് ചാർജിന്റെയും ലൈൻസ് ഓഫ് ഫോഴ്സ് കാണിച്ചിരിക്കുന്നത് നോക്കുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ക്യൂ ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് എന്നാണ് അർത്ഥം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ക്യൂ ലെസ് ദാൻ സീറോ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ഡിറക്റ്റഡ് എവേ ഫ്രം ദി ചാർജ് ഇഫ് ദ ചാർജ് ഈസ് പോസിറ്റീവ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ഡിറക്റ്റഡ് ടുവേർഡ്സ് ദി ചാർജ് ഇഫ് ദ ചാർജ് ഈസ് നെഗറ്റീവ്. ഇതിപ്പോ ഐസൊലേറ്റഡ് ചാർജസിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി സിസ്റ്റം ഓഫ് ടു ചാർജസ് ആണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഫോർ അൺലൈക്ക് ചാർജസ് ദ ഫീൽഡ് ലൈൻസ് ആർ കർവ്ഡ്. ദേ സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് അറ്റ് നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജിൽ നിന്നും തുടങ്ങി നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യുന്ന കർവുകളായിട്ടാണ് സിസ്റ്റം ഓഫ് ടു ചാർജസിന് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ കൊടുക്കാറുള്ളത്. ഇനി ലൈറ്റ് ചാർജസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇതിപ്പോ നമ്മൾ ഡൈപോളിന്റെ കേസ് ആണ് പറഞ്ഞത്. പോസിറ്റീവിൽ നിന്ന് തുടങ്ങി നെഗറ്റീവിൽ എൻഡ് ചെയ്യുന്നു. സിസ്റ്റം ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ് ഡൈപോൾ. ഡൈപോൾ എന്താണെന്ന് നമുക്ക് തുടർന്ന് വിശദീകരിക്കാം. ഇനി ലൈറ്റ് ചാർജസ് എങ്ങനെയാണെങ്കിൽ, ലൈറ്റ് ചാർജസിന്റെ കാര്യത്തിൽ ഫീൽഡ് ലൈൻസ് ഓപ്പൺ കർവ്സ് ആയിരിക്കും. രണ്ട് പോസിറ്റീവ് ചാർജുകൾക്ക് വേണ്ടിയിട്ട് കർവ്സിന്റെ ആരോ മാർക്ക് പുറത്തേക്കായിരിക്കും. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വരയ്ക്കുമ്പോഴേക്കും രണ്ട് പോസിറ്റീവ് ചാർജുകൾ അടുത്തടുത്ത് വരികയാണെങ്കിൽ അവിടെ കർവ്സ് എന്ന് പറയുന്നത് ആരോ മാർക്ക് പുറത്തേക്കാണ് കാണിക്കേണ്ടത്. ലൈറ്റ് ചാർജസ് രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ കർവ്സിന്റെ ആരോ മാർക്ക് ടുവേർഡ്സ് ദി നെഗറ്റീവ് ചാർജ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. അങ്ങനെയാവുമ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ അഞ്ച് പിക്ചോറിയൽ റെപ്രസെന്റേഷൻസ് വരച്ച് പഠിക്കേണ്ടതുണ്ട്. പരീക്ഷയ്ക്ക് അത് ചോദിക്കാറുണ്ട്. ക്യൂ ഗ്രേറ്റർ ദാൻ സീറോ, ക്യൂ ലെസ് ദാൻ സീറോ, പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്, ഡൈപോളിന്റെ കേസിൽ പിന്നെ ലൈറ്റ് ചാർജസ് പോസിറ്റീവ് ആണെങ്കിൽ, ലൈറ്റ് ചാർജസ് നെഗറ്റീവ് ആണെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള കേസിൽ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്ങനെയായിരിക്കുമെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഫീൽഡ് ലൈൻസിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യില്ല എന്നുള്ള കാര്യമാണ്. രണ്ട് കർവുകൾ ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ രണ്ട് ടാൻജന്റുകൾ വരയ്ക്കാനാവും എന്നുള്ളതാണ്. പിന്നെ അതായത് ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡിറക്ഷൻ ഉണ്ടെന്ന തെറ്റായ കാര്യത്തെയായിരിക്കും അത് സൂചിപ്പിക്കുക. പക്ഷെ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ടാൻജന്റ് ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഈസ് റെപ്രസെന്റിംഗ് ദ ഡിറക്ഷൻ ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ്. അതുകൊണ്ട് തന്നെ കർവുകൾ ഇന്റർസെക്ട് ചെയ്യാൻ പാടില്ല. ഒരു കർവിന്റെ അഥവാ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ഒരു പോയിന്റിൽ ഒരു ടാൻജന്റ് മാത്രമേ പാടുള്ളൂ. ഈ ടാൻജന്റ് സൂചിപ്പിക്കുന്നത് ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ ആയിരിക്കും. ഓക്കെ, മറ്റുള്ള പ്രോപ്പർട്ടീസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, അത് വായിച്ച് മനസ്സിലാക്കണം.
ഇനി ഉള്ളത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അതും പരീക്ഷയ്ക്ക് വരയ്ക്കാൻ ചോദിക്കാറുണ്ട് പോസിറ്റീവ് ചാർജിൽ നിന്നും തുടങ്ങി നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യുന്ന പാരലൽ ഇക്വിഡിസ്റ്റന്റ് ലൈൻസ് ആയിട്ടാണ് നമ്മൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് റെപ്രസെന്റ് ചെയ്യാറുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സ് ഗോസസ് ലോ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഗോസസ് ലോ ഇത് മൂന്നും ഒരുമിച്ചാണ് ഡിസ്കസ് ചെയ്യേണ്ടത് ഈ കാര്യങ്ങൾ ഈ മൂന്ന് പോയിന്റ്സ് ഫോക്കസ് ഏരിയ ടോപ്പിക്സ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നന്ദി നമസ്കാരം